ദൃശ്യത്തിന് പ്രാധാന്യം കൊടുത്ത് എൻ്റെ ആഗ്രഹങ്ങളെ ദൃശ്യം കൊണ്ട് സമാധാനിപ്പിക്കാൻ പോകുന്ന ശാസ്ത്രം. അൺലിമിറ്റഡ് വാണ്ട്സ്, ലിമിറ്റഡ് റിസോഴ്സസ്. അത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിച്ച് അതിനുള്ള ഉപാധികൾ തേടുന്ന ഭരണാധികാരികൾ, അതിനുള്ള വഴികൾ തേടുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതിനായി രാവും പകലും ഇരുന്ന് മനസ്സ് പുകയുന്ന ശാസ്ത്രകാരന്മാർ, ഭരണാധികാരികൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, സാഹിത്യകാരന്മാർ, മാധ്യമങ്ങൾ, ശാസ്ത്രകാരന്മാർ. നിങ്ങൾക്കുള്ള ആഹാരം തരാനല്ല അവർ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള ആഹാരം തരാനാണ് ശ്രമിക്കുന്നത്. ദാരിദ്ര്യത്തെ നിങ്ങളുടെ ആഗ്രഹവുമായി ചേർത്ത് വെച്ചാണ് കാണുന്നത്. അപ്പോൾ അതിന് ഉൽപ്പാദന പ്രക്രിയ ഉണ്ടായില്ലെങ്കിൽ നോട്ടടിച്ച് വിട്ടാൽ മതി. ഇന്ന് നോട്ടിൻ്റെ സൗലഭ്യമാവുള്ളത്. പ്രതിശീർഷ ഉൽപ്പാദനം, കാർഷിക ഉൽപ്പാദനം കേരളത്തിൽ കുറയുകയാണ് ചെയ്തത്, കൂടുതലല്ലേ ഇത്? പക്ഷേ കണ്ടെയ്നർ വഴിയുള്ള നോട്ട് വരവ് കുറയല്ല, കൂടുകയാണ്. അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലെ കാശാണ് ഇന്ന് നിങ്ങളുടെ സുഖം തീരുമാനിക്കുന്നത്. എല്ലാ നോട്ടിൻ്റെയും മൂല്യം രാഷ്ട്രങ്ങൾ തകർത്ത് കളയുകയും ഉൽപ്പാദിപ്പിക്കുന്നവൻ ഉണ്ടാ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ, പണ്ട് ഏതൊരു കൊച്ചു വീടെടുത്താലും അവിടെ ഒരു പശു ഉണ്ടാവും, അവന് പാൽ കുടിക്കാൻ, അവൻ്റെ അയലോക്കത്തേക്ക് കൂടെ അല്പം കൊടുക്കാൻ. നാല് തെങ്ങവൻ്റെ മുറ്റത്തുണ്ടാവും, രണ്ട് കപ്പയവൻ പറമ്പ് വെച്ചിട്ടുണ്ടാവും, ഉഴക്ക് നെല്ലവൻ വിതച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അതിൽ നെല്ലവൻ അപ്പുറത്തേക്ക് കൊടുത്ത് കപ്പ വാങ്ങിക്കും, അല്ലെ വേറൊന്നും വാങ്ങിക്കും. ഇങ്ങനെ ചെയ്തിരുന്ന ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് മൂല്യം നിശ്ചയിക്കാൻ പണം വരികയും പണം ചൂഷണത്തിൻ്റെ ഉപാധിയായി മാറുകയും, ഉൽപ്പാദനം ചൂഷണത്തിൻ്റെ ഉപാധിയായിരുന്നില്ല. പണം ചൂഷണത്തിൻ്റെ ഉപാധിയായപ്പോൾ ഉൽപ്പാദനം ചൂഷണത്തിൻ്റെ ഉപാധിയായിരുന്നു എന്ന് ചരിത്രപരമായി തെറ്റിദ്ധരിപ്പിക്കുകയും പോക്കറ്റിലെ യാതൊരു വിലയുമില്ലാത്ത പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് ആരെയും സ്വാധീനിക്കുവാനും എന്തും മാറ്റിമറിക്കുവാനും എന്തു നിയമവും തകർക്കുവാനും പറ്റുന്ന വിധത്തിൽ വ്യക്തികൾ ഉണരുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ ദൃശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ദൃശ്യത്തെ വലുതാക്കുന്ന പരിപാടികളും വന്ന് അവ മതങ്ങളിലേക്ക് കൂടി കയറിക്കൂടുകയും മതത്തിൻ്റെ ആദർശനിഷ്ഠമായ ലോകത്തെ ധനം കൊണ്ട് നിശ്ചയിച്ച് ജനങ്ങളെ വഞ്ചിക്കുവാൻ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുകയും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ദൃശ്യ പ്രമാണങ്ങളും ഒഴുകുകയും ചെയ്യുമ്പോൾ രണ്ടും കൂട്ടുചേരുന്ന ഒരു നിമിഷത്തിൽ സംഘർഷം സജീവമായിരിക്കും. സംഘർഷത്തിൻ്റെ രഹസ്യം അതാണ്. അതെ, ഇതൊക്കെ സാധാരണക്കാരനറിയുന്ന കാര്യമാണ്, ബുദ്ധിജീവിക്കറിയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ നിത്യ അനുഭവമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ നടക്കുന്ന വഴിയിൽ ഇന്ന് നടന്നു വരുന്നത് പോലെ നാളെ നടന്നു വരണോ, കാറിൽ പോകണോ? അപ്പോൾ എനിക്ക് ദൃശ്യത്തിനുള്ള പ്രാധാന്യമായി. ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് മാറി വേറൊരെണ്ണം കഴിക്കണോ? ഒരു സന്യാസിയായ ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതിയോ? കാട്ടുകിഴങ്ങുകളും ഫലങ്ങളും ഒക്കെ രസിച്ചാൽ മതിയോ? എറണാകുളത്ത് വന്ന് ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് റൂം ബുക്ക് ചെയ്യുന്നത്? അടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ രാവിലെ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പോന്നാൽ പോലെ സ്വാമിജി? ലാറ്റിനൊന്നും അത്ര വലിയ സൗകര്യങ്ങളുള്ളതല്ല. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടോ? എൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു ദാരിദ്ര്യം ഉണ്ടാവും. പറഞ്ഞത് അതെ, ആഗ്രഹങ്ങളുടെ ദാരിദ്ര്യം അതാണ്. അതിൽ നിന്നാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് സംഘർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരടിമയും ഉടമയ്ക്കെതിരെ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഒക്ടോബർ വിപ്ലവം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സാർ ചക്രവർത്തിമാരുടെ ചക്രവർത്തി പദത്തിനെതിരെ പോകുന്നത് മേജർ ജനറലാണ്. അവിടെ അയാളുടെ ഉള്ളിലെ ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിൻ്റെ ദാരിദ്ര്യമാണ് യുദ്ധങ്ങളായി പൊട്ടിപ്പുറപ്പെടുന്നത്. ആഗ്രഹത്തിൻ്റെ ദാരിദ്ര്യമാണ് പ്രശ്നങ്ങളായിത്തീരുന്നത്. ആഗ്രഹത്തിൻ്റെ ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇല്ലായ്മ എന്നല്ലർത്ഥം. അതെ, ഒരു വസ്തുവിനെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുന്ന ദാരിദ്ര്യം. അതെ, നിങ്ങൾ ആരോട് പണങ്ങുന്നതും നിങ്ങൾ ആഗ്രഹിച്ച ഒന്നിൻ്റെ ഇതിൽ നിന്നാണ്. ആഗ്രഹം തകരുമ്പോൾ ക്രോധമുണ്ടാകുന്നു, നിങ്ങളുടെ ശരീരത്തിൽ അത് പ്രകടമാകുന്നു. ഒരു മുറി അടച്ചിരുന്ന് അതിനകത്തിരുന്ന് സന്യാസിയായിരുന്ന് ധ്യാനിക്കുകയാണെങ്കിലും നിങ്ങളുടെ ധ്യാനം വിഷയമായാൽ, രാഷ്ട്രം, ഭരണം, കുടുംബം, ഭാര്യ, മക്കൾ,
ഇതൊക്കെ ആയാൽ, ഗൃഹസ്ഥനായാലും സന്യാസിയായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സാർവലൗകികമായി നിങ്ങളുടെ ധ്യാനം എങ്ങനെയോ അങ്ങനെയാണ് നിങ്ങൾ. ധ്യാനം വിചാരം. നിങ്ങൾ വിചാരിക്കുന്നത് വിഷയങ്ങളെ ആണെങ്കിൽ അത് അവയുമായി നിങ്ങളെ ചേർക്കുകയും നിങ്ങൾ നിങ്ങളിൽ ഇല്ലാതാവുകയും ചെയ്യും.